പ്രിയപ്പെട്ട അർജുന്, കോഴിക്കോട് രൂപതയുടെ ആദരാഞ്ജലികൾ. ശീരൂരിൽ മണ്ണിടിച്ചിലിൽ ഗംഗാവലി പുഴയുടെ ഓളങ്ങളിലേക്ക് മുങ്ങിത്താഴ്ന്ന പ്രിയപ്പെട്ട അർജുന്റെ മൃതദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കാരുണ്യത്തിൻ്റെ ഇടയനും കോഴിക്കോട് രൂപതയുടെ മെത്രാനുമായ അഭിവന്യ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവ് എത്തി. അർജുന്റെ വേർപാടിൽ ഹൃദയം പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെയും പ്രിയതമ കൃഷ്ണപ്രിയയും മകൻ അയന്നെയും മറ്റ് കുടുംബാംഗങ്ങളെയും ഓർത്ത് പിതാവ് പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു. അവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ്. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിന് വേണ്ടി ആദ്യമൊക്കെ പ്രാർത്ഥിച്ചു, അദ്ദേഹം മരിക്കാതിരിക്കട്ടെ എന്ന്, ജീവനോടെ ലഭിക്കട്ടെ എന്ന്. പക്ഷേ പിന്നീട് നമ്മുടെ പ്രാർത്ഥന മാറി അദ്ദേഹത്തിന് ഭൗതിക ശരീരമെങ്കിലും കിട്ടട്ടെ എന്നുള്ളതായിരുന്നു. അവസാനം നമുക്കത് കിട്ടി. അതിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം നമ്മൾ പ്രത്യേകമായിട്ട് കാണിക്കുകയാണ്. ഈ ഒരു സംഭവം വഴി ഈ രാജ്യത്തിൻ്റെ ഐക്യം, സ്നേഹം, കൂട്ടായ്മ, ഒരുമയൊക്കെ വർദ്ധിപ്പിക്കാനിടയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണം നമ്മളെല്ലാവരെയും ഐക്യത്തിലേക്ക് കൊണ്ടുവരുന്നു, സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം ജീവിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മരണത്തിലും അദ്ദേഹം നമ്മളെ ഒരുമിപ്പിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ജൂലൈ 16 ദേശീയപാത 66 മാംഗ്ലൂരു ഗോവ റൂട്ടിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതായത്. 72 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ലോറിയും മൃതദേഹവും കുഞ്ഞിനു വേണ്ടി വാങ്ങിയ കളിപ്പാട്ടങ്ങളും മറ്റും ലോറിയുടെ ക്യാബിനിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. അർജുൻ ഇനി തിരിച്ചു വരില്ല. പക്ഷേ അർജുൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ ഓർമ്മകൾ എന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. കോഴിക്കോട് രൂപത അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ പിതാവിനോടൊപ്പം മുഴുവൻ രൂപത കുടുംബങ്ങളുടെയും പ്രാർത്ഥനകളും ആദരാഞ്ജലികളും പ്രിയപ്പെട്ട അർജുന് അർപ്പിക്കുന്നു. പാക്സ് കമ്മ്യൂണിക്കേഷൻസ്, കോഴിക്കോട് രൂപത.